welcome to Shobha's Magic. So today we are making inji mitai. Corona kaalathu marakkalathu kaikkan pettiyathu mitai undakkam. Appo let's go to the kitchen. Touching the cereal maybe. Huh? Oh no. അപ്പൊ നമുക്ക് പിന്നെ ഇഞ്ചി മിഠായി ഉണ്ടാക്കാം എങ്ങനെയാണ്? ഈ കൊറോണ കാലത്തൊക്കെ നല്ലതാണ് ഇഞ്ചി വയറ്റിലേക്ക് ചെന്നത്. പിന്നെ നീര് വെച്ച ചുമ, ചങ്ക് വേദന അതിനൊക്കെ നല്ലതാണ്. അപ്പൊ അതിനു വേണ്ടി ഞാൻ സ്റ്റൗ കത്തിച്ച് ഒരു ചിഞ്ചിട്ട് അപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം, ഒരു അരക്കപ്പ് വെള്ളം ഒഴിക്കാം. എന്നിട്ടത് ഇത്ര ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി നല്ലോണം കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്ക് തന്നെ ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ശർക്കര നമുക്ക് ഇതിലേക്ക് കോഴിയിടണം, ഉരുക്കിയെടുക്കണം. ഉരുക്കണ സമയത്ത് നമുക്കിത് ഒരു മിക്സി ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം, നല്ലോണം അടിച്ചെടുക്കാം. നല്ലോണം അടിച്ചെടുത്തിട്ട് വരാം. ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല ഇതായിട്ട് കുട്ടികൾക്കൊക്കെ അടിച്ചില്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് കടിക്കുമ്പോൾ അത് ഇഷ്ടാവില്ല. അതുകൊണ്ട് ഞാൻ നല്ലോണം അരച്ചിട്ടാണ് ഈ മിഠായി ഉണ്ടാക്കണത്. ഇപ്പൊ ചിലര് കുറച്ചിങ്ങനെ ചെറിയ ചെറിയ കഷ്ണാക്കിട്ടൊക്കെ ഇടണ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിവിടെ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ആർക്കും ഇഷ്ടമായില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പൊ നമ്മുടെ ഇത് നല്ലോണം ഉരുക്കി വരുന്നിട്ടില്ല, കുറച്ചും കൂടി ഇടുകാണ്ട്. ഇതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തോളട്ടെ, ഇടയ്ക്കിടയ്ക്ക് നല്ലതാണ്. ഇത് എല്ലാം ഉരുക്കി വന്നു വന്നിട്ട് നമുക്ക് അരച്ച് വെച്ച ഇഞ്ചി ഇതിലേക്ക് ഇടാം. ഇത് നല്ലോണം ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നല്ലോണം ഇളക്കി ഡബിൾ നൂല് വരണം. നമ്മൾ കയ്യും അങ്ങനെ ആക്കി നോക്കില്ലേ, അപ്പോൾ നല്ലോണം ആവണം. എന്നാലേ മിഠായി ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ. അത് ഞാൻ കാണിച്ചു തരാം. വെള്ളത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ ഒരു നൂല് എന്നൊക്കെ പറയില്ലേ, ഒരു നൂലല്ല രണ്ട് നൂല്, നല്ല കനത്തില് നല്ല നൂല് വേണം, പൊട്ടാത്ത നൂല് അങ്ങനെയാണ് പറയുക. അത് വരണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ചും കൂടി ആവണം കേട്ടോ, ഇത് കുറേശ്ശെ ആയിട്ടുള്ള ഇനിയും ആവണം. നല്ല കട്ടയിട്ട് വരണം. ഇതേപോലെ ഇങ്ങനെ വരും. നമുക്ക് ഇത് ശരിയായോ നോക്കാൻ വേണ്ടിയിട്ട് ശകരത്തിൽ ഈ വെള്ളത്തിലേക്ക് ഇട്ട് നോക്കാം. കുറച്ചും കൂടി വേണം, നല്ലതായിട്ടില്ല, കുറച്ചും കൂടി വേണം. ഇപ്പത് ശരിയായില്ല, ഇങ്ങനെ നല്ലോണം വിധി ഇങ്ങനെ ഒഴുകി വരാം. നമുക്ക് സ്റ്റവ് നിർത്താം. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കൊന്ന് ചൂടാറിയതിന് ശേഷം ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഒന്ന് സ്വല്പം ചൂടാറണം, ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഇതുപോലെ ഉണ്ടയാക്കി എടുക്കാം. അധികം ചൂടാറാന്നൊക്കെ കരുത്, അപ്പം നമുക്ക് ഉണ്ടയാവാൻ കിട്ടില്ല. അപ്പം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ ഉണ്ടാക്കാം. കണ്ട
ചൂടാറി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഒന്ന് ചൂടാക്കിയാൽ മതി, അപ്പൊ അത് കിട്ടും. നമുക്ക് എല്ലാതും ഉണ്ടാക്കി വെച്ചിട്ട് വരാം. ഇതേപോലെ കുറേശ്ശി എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. വേഗം വേഗം ചൂടാവാറിനേക്കാളും മുമ്പ് ഇഞ്ചി മിഠായി റെഡി ആയില്ലേ. എല്ലാവരും ഇതൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇപ്പോഴത്തെ ചുമയ്ക്കും നീരുവീഴ്ചയ്ക്കും ഒക്കെ നല്ലതാണ്. നമുക്ക് വേറെ മരുന്നിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്താൽ മറക്കല്ല. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.